കഴിഞ്ഞ 3-4 ദിവസമായി വലിയൊരു സാമൂഹ്യ മാധ്യമ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ശ്യാംകുമാർ എഴുതിയ രാമായണ വിമർശനവുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം മാധ്യമത്തിൽ വന്നതിനെക്കുറിച്ചാണ്. അതിൽ അദ്ദേഹത്തെ സംഘപരിവാറുകാർ ആക്രമിക്കുന്നു എന്നും അല്ലെങ്കിൽ അദ്ദേഹത്തെ അങ്ങനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നും കൽബുർഗിയെപ്പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളെയൊക്കെ ഉന്നം വെച്ചതുപോലെ അദ്ദേഹത്തെയും ഉന്നം വെക്കുമെന്നുമൊക്കെയുള്ള ആക്ഷേപവും ആരോപണവും ഒരു വശത്ത്. മറുവശത്താകട്ടെ മാധ്യമം പോലെ ഒരു ദിനപത്രത്തിൽ അതിനെ സംബന്ധിച്ച് ഇത് പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളും, കുറച്ചു പേർ പറയുന്നത് മാതൃഭൂമിക്കും DC ബുക്സിനുമൊക്കെ പ്രസിദ്ധീകരിക്കാമെങ്കിൽ, അല്ലെങ്കിൽ ഈ ശ്യാംകുമാറിൻ്റെ തന്നെ ഇതേ രാമനെക്കുറിച്ചും രാമായണത്തെക്കുറിച്ചുമുള്ള വിമർശനാത്മകമായ പുസ്തകം DC ബുക്സിന് പ്രസിദ്ധീകരിക്കാമെങ്കിൽ മാധ്യമത്തിന് പ്രസിദ്ധീകരിച്ചാൽ എന്ത് എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. എനിക്കതിലൊരു അഭിപ്രായമുണ്ട്. മാധ്യമം കുറച്ചുകൂടി വിവേകവും തിരിച്ചറിവും മര്യാദയും കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ സമൂഹത്തിൽ ഒരുപാട് പുരാണേതിഹാസങ്ങളുണ്ട്, വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ട്. ആ വിശുദ്ധ ഗ്രന്ഥങ്ങളും പുരാണ ഇതിഹാസങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് പേർ അത് വിശ്വസിക്കുകയും അത് ആചരിക്കുകയും അത് പാരായണം ചെയ്യുകയും അതിനെ പിന്തുടരേണ്ടതാണെന്ന് വിശ്വസിക്കുകയും അതിൽ ചില മൂല്യങ്ങളുണ്ടെന്ന് കരുതുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. എന്നാൽ അതിനോടൊക്കെ വ്യത്യസ്തമായ നിലപാടുള്ള ആളുകളുമുണ്ട്. അതിലെല്ലാം വിമർശനാത്മകമായി കാണുന്നവരുണ്ട്. അത് രാമായണത്തിലുണ്ട്, ഭഗവത്ഗീതയിലുണ്ട്, മഹാഭാരതത്തിലുണ്ട്, അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആനിലുണ്ട്, പ്രവാചകൻ്റെ ജീവിതചരിത്രമായ ഹദീസുകളെ സംബന്ധിച്ചുണ്ട്. ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ വീക്ഷണങ്ങളുണ്ട്. അത് ഉൾക്കൊള്ളുന്നവർക്ക് ഏറ്റവും പവിത്രവും അവരുടെ ഹൃദയത്തിലെ വൈകാരികതയുമായി ബന്ധപ്പെട്ടതാണ് അതെല്ലാം. അത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ആ കൈകാര്യം ചെയ്യുന്ന മാധ്യമം, അത് ഏത് പത്രമായാലും ഏത് വാരികയായാലും ഏത് മാസികയായാലും, അതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന സമയം, സന്ദർഭം, അതിൻ്റെ ശൈലി, അതോടൊപ്പം തന്നെ കാലം ഒക്കെയും വായിച്ചറിയേണ്ടതും വായിച്ചു മനസ്സിലാക്കേണ്ടതും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങളെ ഒന്നും കാണാതെ നമ്മൾ മാത്രം എന്തോ എണ്ണയിൽ പുഴുങ്ങിയെടുത്തതാണ്, വേവിച്ചതാണ് എന്നുള്ളൊരു ഭാഷ്യത്തിലൊക്കെ അങ്ങ് ചാടിക്കയറി കാലഘട്ടത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ, വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ കാണാചരടുകളെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അത്രമേൽ അങ്ങോട്ട് ദഹിക്കുന്ന കാലമോ മനുഷ്യരോ ചുറ്റുപാടുകളോ അതൊരു മര്യാദയില്ലാത്തതുമാണെന്നുള്ളതാണ് ഒരു സത്യസന്ധമായ കാര്യം. ഇപ്പോൾ രാമായണ മാസമാണ്. ഹൈന്ദവ മതത്തിൽപ്പെട്ട വിശ്വാസികൾ രാമായണ മാസത്തിൽ എല്ലാ ദിവസവും രാമായണം പാരായണം ചെയ്യുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളിൽ രാമായണ പ്രഭാഷണങ്ങളുണ്ട്, പാരായണങ്ങളുണ്ട്. അതിൽ വിശ്വസിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. എന്നാൽ അതിനെ സംബന്ധിച്ചൊക്കെ വ്യത്യസ്തമായ വിശ്വാസമുള്ള ധാരാളം ആളുകളുമുണ്ട് എന്ന് വിചാരിച്ച് ആ പവിത്രമാക്കപ്പെട്ട ആ സമയത്തും ആ കാലത്തും ഒരു കാര്യവുമില്ലാതെ ഒരാൾക്ക് വിമർശിക്കാനുള്ള നിലപാടിനെ, ഞാൻ ശ്യാംകുമാറിൻ്റെ വിമർശനാത്മകമായ ലേഖനമൊന്നും വായിച്ചില്ല, അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞ് എൻ്റെ സുഹൃത്തുക്കളിൽ ചിലർ പറഞ്ഞ ചില അഭിപ്രായങ്ങളുണ്ട്, ആ അഭിപ്രായങ്ങളോടൊക്കെ എനിക്ക് യോജിപ്പോ വിയോജിപ്പോ വ്യത്യസ്തമായ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ യോജിക്കുന്നവരോ ഒക്കെ ഉണ്ടാകാം. ഇപ്പോൾ ശ്രീരാമൻ, വാൽമീകിയുടെ ശ്രീരാമൻ മാംസബുക്കായിരുന്നു അല്ലെങ്കിൽ മിശ്രഭോജനം നടത്തുന്ന ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സമർത്ഥിക്കാവുന്ന പല വാദങ്ങളുമുണ്ട്. എന്നാൽ അതെല്ലാം ഉള്ളതിനോടുകൂടി തന്നെ ഈ രാമായണ മാസം എന്ന് പറയുന്ന മാസത്തിൽ സാധാരണ മാധ്യമങ്ങളൊക്കെയും പത്രങ്ങളൊക്കെയും ഈ മാസത്തിൽ ഒരു ചെറിയ കോളത്തിൽ, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം തിരിച്ചു ചോദിക്കട്ടെ, റമദാൻ 30 ദിവസമുണ്ട്. ഈ റമദാൻ്റെ നോമ്പെടുക്കലിനെക്കുറിച്ചും നോമ്പിൻ്റെ രീതിയെക്കുറിച്ചും നോമ്പിൻ്റെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെക്കുറിച്ചും പലർക്കും പല അഭിപ്രായങ്ങളുള്ളവരുണ്ട്. എന്നാൽ നമ്മൾ മലയാളികളെന്നുള്ള നിലയിൽ ഇവിടെ നിലനിർത്തിപ്പോരുന്നൊരു മര്യാദയുണ്ട്, പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ. ഈ റമദാനിലെ 30 ദിവസവും റമദാൻ സന്ദേശം, റമദാൻ നിലാവ്, റമദാൻ കുറിപ്പുകൾ എന്നൊക്കെ പറഞ്ഞ് എല്ലാ പത്രങ്ങളും അവർക്ക് പറ്റുന്നതുപോലെ ഏതെങ്കിലും ഒരു മതപണ്ഡിതനെയോ വ്യത്യസ്ത പണ്ഡിതന്മാരെയോ വിളിച്ച് അതിൻ്റെ ലേഖനങ്ങൾ എഴുതാറുണ്ട്. എന്നാൽ ആ സന്ദർഭത്തിൽ ഇപ്പോൾ ജന്മഭൂമിക്കകത്ത് ആരിഫ് ഹുസൈനെ കൊണ്ട് തുടർച്ചയായി 30 ദിവസം റംലാനെതിരെ ലേഖനം പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആർക്ക് സഹിക്കും? എന്ത് നിലപാടാണ്? എന്ത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്? അതൊക്കെ ഒരു മര്യാദയുടെയും തിരിച്ചറിവിൻ്റെയും ഒരു തലം അതിലുണ്ട്. അത് മാധ്യമം ചെയ്താലും മനോരമ ചെയ്താലും മാതൃഭൂമി ചെയ്താലും എല്ലാം അത് ശുദ്ധമായ വിവരക്കേടും മര്യാദകേടുമാണ് എന്നുള്ളതാണ് എൻ്റെ ഉറച്ച അഭിപ്രായം. ആ സമയത്ത്
ആ വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ശ്യാംകുമാറിൻ്റെ നിലപാടുണ്ടാകാം, ശ്യാംകുമാർ അത് സാമൂഹ്യ മാധ്യമത്തിൽ പറയട്ടെ, അല്ലെങ്കിൽ എഴുതി പ്രസിദ്ധീകരിക്കട്ടെ, അല്ലെങ്കിൽ അത് വേറൊരു സമയത്ത് അതിനെക്കുറിച്ചൊരു ചർച്ച നടക്കുന്ന വേളയിൽ പറയട്ടെ, ഈ മാസം തന്നെ ഈ അഭിപ്രായം ഇതുപോലെ തന്നെ അങ്ങോട്ട് തള്ളിക്കയറ്റുമ്പോഴത്തേക്ക് കേരളത്തിൽ ഏതാണ്ട് പൂ വിരിഞ്ഞു വരുമോ? അനാവശ്യമായ വർഗീയ വിദ്വേഷ ചർച്ചകൾ ഉണ്ടാക്കുന്നതിനില്ലേ അത് ഇടം നൽകൂ? അത് പ്രത്യേകിച്ച് മാധ്യമം പോലൊരു പത്രം അതിനൊരു അവസരം നൽകാൻ പാടുണ്ടോ? മുൻകാലങ്ങളിൽ മാധ്യമം അങ്ങനെ അല്ലായിരുന്നല്ലോ. മാധ്യമത്തിൽ എത്രയോ ലേഖനങ്ങൾ ഈ രാമായണ മാസവുമായി ബന്ധപ്പെട്ട് പല പല ആളുകളുടെയും, എനിക്ക് തോന്നുന്നു നമ്മുടെ കവി മധുസൂദനൻ നായർ സാറിൻ്റെയൊക്കെ ലേഖനങ്ങളും ചെറിയ കുറിപ്പുകളുമൊക്കെ തുടർച്ചയായി പ്രസിദ്ധീകരിച്ചിരുന്ന പത്രമാണ്. ഈ മാസം തന്നെ രാമനെ കണ്ടപ്പോൾ ശ്യാംകുമാറിന് തോന്നിയ ചിന്തകൾ ഇതിൽ തന്നെ എഴുതണമെന്ന് വെച്ചാൽ, എന്നാൽ പിന്നെ റമദാൻ 30 ദിവസം തസ്ലിമാ നസ്രീൻ്റെ പുസ്തകം ഇതുപോലെ അങ്ങ് പ്രസിദ്ധീകരിച്ചാൽ എങ്ങനെയിരിക്കും? അപ്പോൾ അതുകൊണ്ട് അതൊരു ന്യായമായ ഒരു തരത്തിലും നീതീകരിക്കാവുന്ന കാര്യമല്ല. പിന്നെ അതിൽ വർഗീയ മുതലെടുപ്പ് നടത്തുന്നവർക്കൊരു അവസരം നൽകുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അവരോടും പറയാനുണ്ടൊരു കാര്യം, ഇത് മാതൃഭൂമിയും DC ബുക്സും ഒക്കെ എഴുതി വിടുന്നുണ്ട്, എന്നാൽ ഇപ്പം മാധ്യമമാവുമ്പം മാത്രം അതിനകത്തൊരു പേര് നൽകി അതൊരു മുസ്ലിം സമുദായത്തിൻ്റെ തലയിൽ വെക്കേണ്ട കാര്യമില്ല. മുസ്ലിം സമുദായത്തിലെ മനുഷ്യരാരും അതിനോട് യോജിക്കുന്നില്ല, അതൊരു മര്യാദയുള്ള അഭിപ്രായമാണെന്ന് മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിപക്ഷം പേർക്കും അഭിപ്രായവുമില്ല. ഞാനൊരു 100 പേരോടെങ്കിലും സംസാരിച്ചപ്പോൾ ആ 100 പേരും ഇങ്ങനെ ഒരു കാര്യം മാധ്യമം ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന നിലപാട് തന്നെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്തരമൊരു പ്രവൃത്തിയെ ഒരു കാരണവശാലും ന്യായീകരിക്കാവുന്നതല്ലെന്നാണ് എൻ്റെ ഉറച്ച നിലപാട്.